ഈശോമിശിഹായ്ക്ക് ഇക്കെ സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഒരിക്കൽ യേശു ജനങ്ങളോടായിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 7:14 യേശു ജനങ്ങളോടായി വിളിച്ചു പറയുകയാണ്, എന്താണ് യഥാർത്ഥത്തിൽ അശുദ്ധി? പുറമേ നിന്നല്ല ഒരു മനുഷ്യൻ അശുദ്ധനാകുന്നത്, അവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നതെന്ന് യേശു ജനങ്ങളോടായി പറയുകയാണ്. ഉള്ളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന്. എന്നിട്ട് യേശു 13 കാര്യങ്ങൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതായി നമ്മളവിടെ കാണുന്നുണ്ട്. ഒന്നാമതായി യേശു പറഞ്ഞു, ദുർചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചനം, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത, ഇങ്ങനെ വലിയ ഒരു ലിസ്റ്റ് യേശു ജനങ്ങളോട് പറയുകയാണ്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ അശുദ്ധനാക്കുന്നതും ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതും. അല്ലാതെ ഒരു മനുഷ്യൻ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചതുകൊണ്ട് അവൻ അശുദ്ധനാകുന്നില്ല എന്ന് യേശു ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പം വസ്ത്രം മുഷിഞ്ഞാൽ നമുക്ക് മറ്റൊരു വസ്ത്രം മാറിയിട്ടാൽ ആ അശുദ്ധി മാറും. കയ്യിൽ അഴുക്ക് പറ്റിയാൽ, കൈ കഴുകിയാൽ ആ അശുദ്ധി മാറും. ശരീരത്തിൽ അഴുക്ക് പറ്റിയാൽ, നാം ഒന്ന് കുളിച്ചാൽ ആ അശുദ്ധി മാറും. നാം മാലിന്യമായ ജലത്തിലൂടെയോ മലിന സ്ഥലങ്ങളിലൂടെ നടന്നു പോയാൽ, നാം ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ ആ അശുദ്ധിയെല്ലാം മാറും. എന്നാൽ ക്രിസ്തു പറഞ്ഞു, ഇതൊന്നുമല്ല ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നതും ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതും. അവനെ അശുദ്ധനാക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ കാര്യങ്ങളൊക്കെയാണ് എന്ന് യേശു ഉത്ബോധിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നാം ദൈവത്തെ സമീപിക്കുമ്പോൾ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്ത് പൂശി നാം കടന്നു ചെല്ലുമ്പോൾ ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഉള്ള് എത്രത്തോളം വിശുദ്ധമാണ് എന്നാണ്. നിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതല്ലേ യഥാർത്ഥത്തിൽ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റി നിർത്തുന്നതെന്ന് യേശു ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് നമുക്ക് ഈ ലോകം മുഴുവൻ കാണാം. എന്നാൽ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പോയാൽ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇതുപോലെയാ നമ്മുടെ ഹൃദയത്തിൽ അശുദ്ധി അടിഞ്ഞുകൂടി കിടക്കുന്നത് നാം കാണുന്നില്ല. നാം എപ്പോഴും ഭാഗികമായ നമ്മുടെ അശുദ്ധിയെ കാണുന്നത്. നാം അതിനെയാണ് വിശുദ്ധീകരിക്കുന്നത്. പലപ്പോഴും ആന്തരിക വിശുദ്ധിയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. പുറമേ നിന്ന് ഒന്നും കടന്ന് ഒരു മനുഷ്യനെ അശുദ്ധനാക്കാൻ സാധിക്കത്തില്ല. അവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഓരോന്നുമാണ് അവനെ അശുദ്ധനാക്കുന്നതെന്ന് യേശു ഓർമ്മപ്പെടുത്തുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കും ദൈവത്തോടെ അടുത്തു ചെല്ലുമ്പോൾ ഭാഗികമായ വിശുദ്ധിയോടൊപ്പം ആന്തരികമായ വിശുദ്ധിയും കൈമുതലാക്കി കടന്നു ചെല്ലുവാനായി ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സർവശക്തനായ ദൈവം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കാൻ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരെയും ഈ നിമിഷം സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.